ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. നമ്മൾ പെരുന്നാളായിട്ട് എല്ലാവരും നഖത്തിൽ മൈലാഞ്ചി ഇടാനായിട്ടൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ നഖത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ചക്ര മൈലാഞ്ചി ഉണ്ടാക്കണ വീഡിയോയാണ് ഇവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൂന്ന് ബൗളൊക്കെ എടുത്ത് നിരത്തി വെച്ചേക്കണത്. അപ്പോൾ അതായത് എൻ്റെ വീട്ടിലെ ചായപ്പൊടി പാത്രമാണ് കേട്ടോ. ചായപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കണത്. ചായപ്പൊടി മാത്രം പോരാ, അപ്പോൾ ഈ ഒരു കയ്യിലളവിലാണ് ഞാനിവിടെ എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. ചായപ്പൊടി, പഞ്ചസാരയും ജീരകവും ഒക്കെ ആ ഒരളവിലാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള അളവിൻ്റെ അനുസരിച്ച് എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു കയ്യിൽ ചായപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ അളവിൽ തന്നെ ജീരകവും എടുത്തു വെക്കാം. നല്ല ജീരകമാണ് എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ ജീരകവെള്ളം കുടിക്കാനായിട്ട് ഉണ്ടാക്കുമല്ലോ, ആ ഒരു ജീരകമാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ജീരകവും നമ്മൾ എന്തോരം ചായപ്പൊടി എടുത്ത് അത്രയും തന്നെ എടുത്തു വെക്കാം. അപ്പം ഞാനിവിടെ ചായപ്പൊടിയും ജീരകവും ഒരേ അളവിൽ ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ചില ആൾക്കാർ ശർക്കര എടുക്കാറുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിവിടെ പഞ്ചസാര വെച്ചിട്ടുള്ള ശർക്കര മൈലാഞ്ചിയാണ് കാണിക്കണേ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് സാധനങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതലാക്കണമെങ്കിൽ കൂടുതലാക്കാം, പക്ഷേ എടുക്കുമ്പോൾ മൂന്നും ഒരേ അളവിലാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊരു പാത്രത്തിലിട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ടിന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുടുംബം പാത്രം, അങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ ടിന്നിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ ഏത് പാത്രത്തിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ആ അതുപോലെയാണ് ഞാനിപ്പോൾ വേറൊരു കറിപ്പാത്രത്തിലാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കാറുള്ളത്. അതാണ് ഈ ഒരു പാത്രത്തിൻ്റെ കോലം ഇങ്ങനെ കാണുന്നത്. പുതിയ പാത്രത്തിലൊന്നും ഉണ്ടാക്കരുത്. ഇപ്പോൾ ഈ ഒരു കയ്യിൽ കാണുന്ന മൈലാഞ്ചി നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ മൈലാഞ്ചിയൊക്കെ പകുതി അയക്കണം. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ഈ ഒരു കോലായിട്ടുണ്ട്. അതിൻ്റെ പുറവും ഭാഗം മാത്രത്തിൽ വൃത്തിയിൽ കാണാൻ പറ്റുള്ളൂ. ഉൾഭാഗമൊക്കെ ഈ കോലത്തിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് മാത്രം പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാനുള്ള ഒരു കുഞ്ഞു പാത്രവും കൂടി വേണം. ഇതിൻ്റെ അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ടാണ് ഈ ചക്ര മൈലാഞ്ചിയുടെ വെള്ളം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വലിപ്പമുള്ള പാത്രവും കൂടിയും ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രത്തിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കറിപ്പാത്രത്തിലോട്ട് നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ചായപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും ജീരകവും ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തേക്കണ ആ ഒരു അളവിൽ തന്നെയാണ്, അളവൊന്നും കൂട്ടിയിട്ടില്ല. നമ്മളിത് അങ്ങനെ അവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മൂന്നും കൂടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാരയും ജീരകവും കൂടിയും അതുപോലെ തന്നെ ആ ചായപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ആവണ പരുവത്തിൽ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി ഈ ഒരു പാത്രം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായിക്കോളും. എന്നിട്ട് അതുമാത്രം പോരാട്ടാ, ഇതിൻ്റെ ജീരകം മിക്സ് ആവാനത്തിരി പാടണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് എല്ലായിടത്തുനിന്നും ആക്കി കൊടുക്കുകയും വേണം. ചായപ്പൊടിയും പഞ്ചസാരയും മിക്സ് ആവുന്ന പോലെ ജീരകം മിക്സ് ആവില്ലല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒരു പാത്രം ഇറക്കി വെക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ നടുഭാഗം കാണുന്ന രീതിയിൽ നമ്മൾ ആ പാത്രത്തിൻ്റെ ചുറ്റിലോട്ടും നന്നായിട്ട് ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ആ ചായപ്പൊടിയും പഞ്ചസാരയും ജീരകവും ഒക്കെ ഒന്ന് ചേർത്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ആ നടുഭാഗം കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ ഒരു ടൈലിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രം ഇറക്കി വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പാത്രം കറക്റ്റ് ലെവലിലിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ആവി വെള്ളം അതിലോട്ട് ഇറങ്ങിക്കോളും. ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കല്ലാണ്. അതാണ് ഈ ഒരു കളർ നിങ്ങൾ കാണുന്നത്, വെള്ള ടൈലൊക്കെ ആയിരുന്ന. അപ്പോൾ ഈ ഒരു കല്ല് ഞാൻ ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഇറങ്ങി വന്ന് പഞ്ചസാര ജീരകമൊക്കെ വീണ്ടും സൈഡിലോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രം ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ മൂടാനുള്ള കറക്റ്റ് നല്ല ടൈറ്റായിട്ടുള്ള മൂടി വേണം എടുക്കാൻ. നമുക്കിത് മൂടി വെക്കാം. മൂടാൻ വേണ്ടിയിട്ടൊരു സ്റ്റീൽ മൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്റ്റീൽ മൂടി അത്യാവശ്യം നല്ലതൊക്കെയാണ്, നമുക്ക് കഴുകിയെടുക്കുക, കുഴപ്പമില്ല. അത്ര അങ്ങോട്ട് നാശാവില്ല. ഇതിൻ്റെ എയർ പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് അടുപ്പിൻ്റെ മുകളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടിക്കണ ഒരു ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അത് കയറ്റി വെക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഇതുപോലെ ബബിളായിട്ട് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടൈം അറിയാൻ പറ്റും. ഒരു 25 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിരുന്നിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. എയർ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വലിയൊരു കല്ല് കയറ്റിയിട്ട് അതിന് വെയിറ്റ് കൊടുക്കണേ. ബൗളിൽ വെള്ളം നിറച്ച് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ മുകൾ ഭാഗത്ത് കാണുന്ന വെള്ളം തിളക്കണ പരുവായിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഒരു കണക്ക്.
ഇനി നമുക്ക് ഒന്നും കൂടിയും ചൂടിരുന്നതിന് ശേഷം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊന്നും പൊള്ളാത്ത പരിവാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും മൊത്തം ആവിയും അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു മൈലാഞ്ചിയുടെ വെള്ളം കിട്ടും. ഇനി നമുക്കിത് ചൂടാറിയിട്ട് തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം ഈ മൂടി തുറന്ന് നോക്കി. മൂടി തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും മൈലാഞ്ചി വെള്ളമാണ് കിട്ടിയേക്കണത്. ഈ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ മൈദപ്പൊടി ആവശ്യത്തിനിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മൈലാഞ്ചിയുടെ ഒരു പാകത്തിലാക്കി എടുത്തിട്ടാണ് നമ്മൾ നിലത്തിലിടുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ആ പാത്രത്തിൻ്റെ അകത്തുള്ള ജീരകത്തിൻ്റെയും ചായപ്പൊടിയുടെ അവസ്ഥ. അപ്പോൾ ഈ മൂടിയിൽ നമ്മൾ കറയായിട്ടുണ്ട്. ആ കറ നമുക്കൊന്ന് നോക്കാം, അത് ചുമക്കുമോയെന്ന് അറിയാനായിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടാണ് നമ്മുടെ കയ്യിലായേക്കണത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഈ മൈലാഞ്ചി ചുമക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൈലാഞ്ചി റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം കുറച്ച് മൈദ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മൈദ എടുത്ത് മിക്സ് ചെയ്യേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള മൈദ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് മൂന്നോ നാലോ ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോവും, അല്ലെങ്കിൽ ഒരുപാട് മൈദയായി പോവും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു അളവ് കിട്ടും. ഇനി നമുക്കിത് നികത്തുമ്പോൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബാക്കി വന്നേക്കുന്ന വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഒരു മാസം വരെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൈനക എപ്പോഴും ചോർന്നിരിക്കും. അപ്പോൾ നമുക്കിത് രാത്രി ഇടാനാണ് ഒന്നും കൂടി നല്ലത്. ഒരു ഏഴോ അല്ലെങ്കിൽ ഒരു ആറോ മണിക്കൂർ തുടർച്ചയായിട്ട് നമ്മൾ നികത്തുമ്പോൾ ഇരുന്നാലാണ് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യുമ്മ നികത്തുമ്പോൾ അത് ഇട്ട് കൊടുക്കുക. വളരെ സേഫാണിത്, കെമിക്കലുകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ നഖത്തിൽ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ കൈവിരൽമേയും കാൽവിരൽമേയും ഒക്കെ നമുക്ക് നഖത്തിൽ നന്നായിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ രാത്രി ഇട്ട് കിടന്നിട്ട് രാവിലെ ഉള്ള കൈനകമാണ് ഈ കാണുന്നത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട് നമ്മൾ ആ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാൻ ഉണങ്ങിയിരുന്ന മൈലാഞ്ചി കഴുകി കളഞ്ഞിട്ടുണ്ട്. നല്ലൊരു റെഡ് കളറാണ് നമുക്ക് ഈ ഒരു ആദ്യത്തെ ഇടലിൽ തന്നെ കിട്ടിയേക്കണത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടിയും ഈ ഒരു മൈലാഞ്ചിക്ക് കളർ കൂടും. നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനിയിപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള ശർക്കര മൈലാഞ്ചിയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്.